നമസ്കാരം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വന്തം അതിർത്തികളിൽ അപൂർവമായി മാത്രമേ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ 1999 മഞ്ഞുകാലത്ത് ഹിമാലയൻ മലനിരകളിലെ ഇന്ത്യൻ പ്രദേശത്തെ പാക് സൈനിക സാന്നിധ്യം ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കനത്ത മൂടൽമഞ്ഞിന്റെ മറപറ്റി പാക് സൈനികർ കയ്യേറിയ മലനിരകൾ തിരിച്ചു പിടിക്കാനായി കുത്തനെയുള്ള അതിദുർഘടവും മലനിരകളിലേക്ക് ഇന്ത്യൻ സൈന്യം കയറി ചെന്നു. അന്നത്തെ ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 527 ജീവനുകളാണ്. പാകിസ്ഥാൻ നഷ്ടമായ സൈനിക ജീവനുകളെ കുറിച്ച് ഇന്നും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. 527 വിലപ്പെട്ട ജീവനുകളിൽ ഒന്നുപോലും അപ്രധാനമായിരുന്നില്ലെങ്കിലും പരംവീർ ചക്ര ക്യാപ്റ്റൻ വിക്രം ബത്രയെ ഇന്ത്യൻ സൈന്യത്തിന് മറക്കാൻ കഴിയില്ല. സൈന്യത്തെ സംബന്ധിച്ച് യുദ്ധമുഖത്ത് അത്രയ്ക്ക് നിർണായകമായ നീക്കം നടത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. യുദ്ധമുഖത്ത് നിന്ന് ദിൽ മാംഗേ മോർ എന്ന് വിളിച്ച് പറഞ്ഞ ഒരു യഥാർത്ഥ സൈനികൻ. ഹിമാചൽ പ്രദേശത്തിലെ പാലംപൂരിൽ ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പലായിരുന്ന ഗിർദാരിലാൽ ബത്രയ്ക്കും സ്കൂൾ ടീച്ചറായിരുന്ന കമൽകാന്തിനും 1974 സെപ്റ്റംബർ 9 മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച ഇരട്ടിക്കുട്ടികളിൽ മൂത്തവനാണ് വിക്രം ബത്ര. സൈനികരെ കണ്ടു വളർന്ന വിക്രം ബത്രയുടെ ഉള്ളിൽ ദേശസ്നേഹം നിറഞ്ഞു നിന്നു. എങ്ങനെയും സൈനികനാകണം, രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം. അതിന്റെ തുടക്കമെന്ന വണ്ണം പഠിക്കുന്ന കാലത്ത് ഉത്തരേന്ത്യയിലെ ഏറ്റവും മികച്ച NCC കേഡറ്റിനുള്ള മെഡൽ നേടിയ വിക്രം റിപ്പബ്ലിക് ഡേ പരേഡിലും പങ്കെടുത്തു. പിന്നീട് കരാട്ടയിലും ടേബിൾ ടെന്നീസിലും ദേശീയ അംഗീകാരങ്ങളും വിക്രം നേടി. 1995 ബിരുദ പഠനം പൂർത്തിയാക്കിയ വിക്രം ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം കമ്പയിൻസ് ഡിഫൻസ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പും നടത്തി. ഇതേ കാലത്ത് തന്നെ ഹോങ്കോങ് ആസ്ഥാനമായ ഒരു ഷിപ്പിംഗ് കമ്പനി വിക്രമിനെ മെർച്ചന്റ് നേവിയിൽ ഓഫീസറായി തിരഞ്ഞെടുത്തു. എന്നാൽ ഒരു സൈനിക ഓഫീസറാകുക എന്ന തന്റെ ലക്ഷ്യത്തിനായി അദ്ദേഹം ആ ജോലി സ്വീകരിക്കാൻ തയ്യാറായില്ല. 1996 അദ്ദേഹം CDS പാസ്സായി ഇംഗ്ലീഷ് PG പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തന്റെ ജീവിത അഭിലാഷത്തിനായി അദ്ദേഹം ഇറങ്ങി തിരിച്ചു. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ അദ്ദേഹം ഇന്ത്യൻ കരസേനയിൽ ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്തു. തുടർന്ന് റെജിമെന്റൽ ട്രെയിനിംഗ് ആയി മധ്യപ്രദേശിലെ ജംബൽപൂരിൽ കുറച്ചു കാലം ജോലി ചെയ്ത അദ്ദേഹത്തെ തേടി ജമ്മുകാശ്മീരിലെ ബരാമുള്ള ജില്ലയിലെ സോപ്പാറിൽ കന്നി പോസ്റ്റിംഗ് എത്തി. 13 ജമ്മുകാശ്മീർ റൈഫിൾസിലായിരുന്നു വിക്രത്തിന്റെ ആദ്യ നിയമനം. വിക്രം അങ്ങനെ ഒരു പൂർണ്ണസമയ സൈനികനായി തീർന്നു. 1999 ബൽഗാമിൽ കമാൻഡോ കോഴ്സ് പൂർത്തിയാക്കി ഡ്യൂട്ടിക്ക് ചേരും മുൻപ് കുടുംബത്തോടൊപ്പം ഹോളി ആഘോഷിക്കാനായി വിക്രം വീട്ടിലെത്തിയ സമയത്താണ് കാർഗിൽ പാക് സൈനിക സാന്നിധ്യം ഇന്ത്യ തിരിച്ചറിയുന്നത്. യുദ്ധത്തിന് പോകും മുമ്പ് സൂക്ഷിക്കണമെന്ന് ഉപദേശിച്ച സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ എന്തായാലും തിരിച്ചു വന്നിരിക്കും. അതിനി അവിടെ ത്രിവർണ പതാക പാറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല അതേ ത്രിവർണ പതാകയിൽ പൊതിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, ഞാൻ വന്നിരിക്കും തിരികെ ഉറപ്പായിട്ടും, ഡോണ്ട് വറി എന്നായിരുന്നു. ജീവിതത്തിലുള്ളിലെ ആ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു വിക്രത്തിന്റെ കൈമുതലും. ജൂൺ 1 വിക്രം കാർഗിലിലെ സൈനിക ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. 18-ാം ദിവസം നിർണായകമായ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകാനായി വിക്രം ബത്ര നിയോഗിക്കപ്പെട്ടു. പാക് സൈന്യം പിടിച്ചെടുത്ത സമുദ്രനിരപ്പിൽ നിന്നും 16,962 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിൽ ജില്ലയിലെ ത്രാസ് സെക്ടറൽ പോയിന്റിൽ 5,140 തിരിച്ചുപിടിക്കുകയായിരുന്നു അത്. എന്നാൽ അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല അത്. കാരണം ഇതിനകം പാക് സൈനികരും പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളും ഉയർന്ന പ്രദേശത്തായിരുന്നതിനാൽ താഴെ കൂടിയുള്ള സൈനിക നീക്കത്തെ തകർക്കാൻ അവർക്ക് പെട്ടെന്ന് സാധിക്കുമെന്ന് തന്നെ. ലഫ്റ്റനന്റ് കേണൽ യാഗേഷ് കുമാർ ജോഷിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യമായിരുന്നു ഈ പ്രദേശം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം അടങ്ങിയ സൈന്യം ജൂൺ 17 5,140 എത്തിയിരുന്നു. ത്രാസ് സബ് സെക്ടറിലെ പ്രധാന ഇടമായ ഇവിടം പിടിച്ചെടുത്താൽ തുടർന്നുള്ള സൈനിക മുന്നേറ്റം എളുപ്പമാകും. എന്നാൽ ഇതിനോടകം 5,140 ഭാഗങ്ങളിൽ പാക് സൈന്യവും പരിശീലനവും കിട്ടിയ തീവ്രവാദികളും മറഞ്ഞിരിക്കുന്നതായി സൈന്യം മനസ്സിലാക്കി. പകൽ സമയത്ത് നേരിട്ടുള്ള ഒരു പോരാട്ടം വലിയ നാശമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ യോഗേഷ് കുമാർ ജോഷി ആ ദൗത്യം ലഫ്റ്റനന്റ് സജീവ് സിംഗ് ജംബാളിന് കീഴിലുള്ള ബ്രാവോ കമ്പനി ലഫ്റ്റനന്റ് വിക്രം ബത്രയ്ക്ക് കീഴിലുള്ള
ഡെൽറ്റ കമ്പനി എന്നിവരെ ചുമതലപ്പെടുത്തി. കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും മല കയറി മുകളിലെത്തി ആക്രമണം നടത്താനായിരുന്നു രണ്ട് കമ്പനികൾക്കും നൽകിയ നിർദ്ദേശം. മുന്നിശ്ചയിച്ച പ്രകാരം രാത്രി 8:30 മലയുടെ മുകളിലേക്ക് കയറാൻ ഇരു കമ്പനികളും തീരുമാനിച്ചു. രണ്ട് കമ്പനികളും മല കയറാൻ ആരംഭിച്ചതിന് പിന്നാലെ ഹംബ് കോംപ്ലക്സിലുള്ള ആൾട്ടറി ഗണ്ണുകൾ രാത്രിയോടെ പ്രാഥമിക ബോംബാർഡ്മെന്റ് തുടങ്ങി. അതിന്റെ മറവിൽ ലെഫ്റ്റനന്റ് വിക്രമും സംഘവും മലകയറ്റം ആരംഭിച്ചു. ഏതാണ്ട് 80 ഡിഗ്രി ചെങ്കുത്തായ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളിലൂടെ വേണം മുകളിലെത്താൻ. റോക്കറ്റ് ലോഞ്ചറുകളും ഗണ്ണും ഉപയോഗിച്ച് രാത്രി മുഴുവനും ഇന്ത്യൻ സൈന്യം മലമുകളിലേക്ക് വെടിവെച്ചു കൊണ്ടേയിരുന്നു. എതിരാളികളുടെ 100 മീറ്റർ ദൂരത്ത് തങ്ങളെത്തും വരെ ആക്രമണം തുടരാൻ സജീവ ജാംവാളും വിക്രം ബത്രയും വയലൻസ് വഴി താഴെയുള്ള കമാൻഡറോട് ആവശ്യപ്പെട്ടു. പുലർച്ചെ 3:35 ദൗത്യം പൂർത്തിയാക്കി ബംഗറുകൾ കീഴടക്കിയതായി സജീവ് ജംവാൾ കമാൻഡിംഗ് ഓഫീസറെ അറിയിക്കുകയായിരുന്നു. യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായ വശങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നതിന് പകരം പുറകിൽ നിന്ന് ആക്രമിക്കാനായിരുന്നു വിക്രം തന്റെ ഡെൽറ്റ കമ്പനിക്ക് നൽകിയ നിർദ്ദേശം. പുറകിലൂടെയുള്ള അതിദുർഘടമായ വഴിയിലൂടെ ആരും കയറി വരില്ലെന്ന് വിശ്വസിച്ചിരുന്ന പാക് സൈന്യത്തെ അതിശയപ്പെടുത്തി വിക്രമും സംഘവും പുലർച്ചെ ആക്രമണം നടത്തി. വിക്രമിന്റെ ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൽ ബംഗറുകളിലിരുന്ന പാക് സൈനികരും തീവ്രവാദികളും കൊല്ലപ്പെട്ടു. കൂടാതെ ഒളിച്ചിരുന്ന ചിലരെ തോക്കിന്റെ പാത്തിക്കൊണ്ട് നേരിട്ടുള്ള ആക്രമണത്തിൽ വിക്രം കൊലപ്പെടുത്തി. പുലർച്ചെ 4:30 താഴെ കാത്തു നിന്ന കമാൻഡിംഗ് ഓഫീസറുടെ വയലൻസ് സെറ്റിലേക്ക് വിളിച്ച വിക്രം തന്റെ കോഡ് വാക്ക് പറഞ്ഞു. ദിൽ മാംഗോ മോർ. ഡെൽറ്റ ബ്രാവോ കമ്പനികളുടെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഇന്ത്യൻ സൈന്യം 5,140 തിരിച്ചുപിടിച്ചു. യുദ്ധമുഖത്തെ വിക്രമിന്റെ അസാമാന്യ ധീരത മനസ്സിലാക്കിയ സൈന്യം അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകി. എന്നാൽ കാർഗിൽ വിജയം അപ്പോഴും പൂർണ്ണമായിരുന്നില്ല. സമുദ്ര ഉപരിതലത്തിൽ നിന്നും 17,000 അടി ഉയരത്തിലുള്ള ഏരിയ ഫ്ലാറ്റ് ടോപ്പ് എന്നറിയപ്പെടുന്ന പീക്ക് 4,875 അപ്പോഴും യുദ്ധം നടക്കുകയായിരുന്നു. ജൂലൈ 5 തന്നെ ക്യാപ്റ്റൻ NA നാഗപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറുസംഘം പീക്ക് 4,875 കീഴടക്കിയിരുന്നു. എന്നാൽ പാക് സൈന്യം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം തന്ത്രപ്രധാനമായ മേഖലയായ പീക്ക് 4,875 വിട്ടുകൊടുത്താൽ യുദ്ധത്തിലെ ഏറ്റവും വലിയ കൈവിടലാകുമെന്നത് തന്നെ. പാകിസ്ഥാന്റെ കൗണ്ടർ അറ്റാക്കിന് മറുപടി നൽകുന്നതിനിടെ ക്യാപ്റ്റൻ NA നാഗപ്പയ്ക്ക് ഒരു പാക് ഷെൽ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം ബോധരഹിതനായപ്പോൾ ഇന്ത്യൻ സൈന്യം ഒന്ന് പതറി. എന്നാൽ ഈ യുദ്ധരംഗം വീക്ഷിച്ചിരുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര കമാൻഡിംഗ് ഓഫീസറോട് ക്യാപ്റ്റൻ NA നാഗപ്പയെ രക്ഷിക്കാനായി താൻ പോകാമെന്ന് അറിയിക്കുകയായിരുന്നു. നേരത്തെ നടത്തിയ പോരാട്ടത്തിൽ സാരമായി പരിക്കേറ്റ വിക്രത്തെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ അദ്ദേഹം ആദ്യം തയ്യാറായില്ല. ഒടുവിൽ വിക്രത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ അദ്ദേഹം വിക്രത്തെയും സംഘത്തെയും പീക്ക് 4,875 അയക്കാൻ തീരുമാനിച്ചു. വിക്രം റേഡിയോയിലൂടെ ക്യാപ്റ്റൻ നാഗപ്പയോട് ശേഷ ഈസ് കമ്മിങ് എന്നറിയിച്ചു. ഈ വയലൻസ് സന്ദേശം പിടിച്ചെടുത്തിയ പാകിസ്ഥാൻ സൈനികർ അസ്വസ്ഥരായി. നേരത്തെ അതിദുർഘടമായിരുന്ന പോയിന്റിംഗ് 5,140 പിടിച്ചെടുക്കിയത് ഷോർഷോയും സംഘവുമെന്ന് അവർക്ക് വിവരം ലഭിച്ചിരുന്നുവെന്ന് തന്നെ കാരണം. പീക്ക് 4,875 സമീപമെത്തിയ വിക്രമനും സംഘത്തിനും മുന്നിലുണ്ടായിരുന്നത് കഠിനമായ ലക്ഷ്യമായിരുന്നു. ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനിടെ വിക്രമിന്റെ ജൂനിയർ ഓഫീസർ ഒരു സ്ഫോടനത്തിൽ കാലിന് പരിക്കേറ്റു. സുബേദാറായ രഘുനാഥ് സിംഗിനോട് അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട വിക്രം ചീറിപ്പാവുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെ പരിക്കേറ്റ സൈനികന്റെ അടുത്തെത്തി. ഇരുവരും ചേർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ രണ്ടുപേർക്കും വെടിയേറ്റു. വിക്രമിന്റെ നെഞ്ചു തുളച്ച് പാക് വെടിയുണ്ട കടന്നുപോയി. രഘുനാഥിനും സ്വന്തം ജീവൻ കാക്കാനായില്ല. 3 പേരും മരിച്ചു വീണെങ്കിലും ഇവർ നയിച്ച വഴിയിലൂടെ കടന്ന് 13 ജമ്മുകാശ്മീർ റൈഫിൾസ് പിന്നിട്ട് നേരം പുലരും മുന്നേ പീക്ക് 4,875 പിടിച്ചെടുത്തു. കാർഗിൽ യുദ്ധത്തിൽ പ്രകടിപ്പിച്ച അസാമാന്യമായ ധീരതയ്ക്കുള്ള അംഗീകാരമായി മരണാനന്തരം രാജ്യം ക്യാപ്റ്റൻ വിക്രം ബത്രയെ പരംവീർ ചക്ര നൽകി ആദരിച്ചു. 2003 പുറത്തിറങ്ങിയ LOC കാർഗിൽ എന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചനും 2004 പുറത്തിറങ്ങിയ ലക്ഷ്യ എന്ന ചിത്രത്തിൽ ഋത്വിക് റോഷനും ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ റോൾ അവിസ്മരണീയമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.